അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഇടപ്പള്ളിയിലുള്ള MRA റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. അപ്പോൾ അതേ ഞങ്ങളുടെ ഫ്രണ്ട് ഇന്ന് സർപ്രൈസായിട്ട് ഞങ്ങൾക്ക് ഒരു കേക്ക് കൊണ്ട് തന്നിരിക്കുകയാണ്. അപ്പോൾ ഈ കേക്ക് എന്തിനാണെന്നല്ലേ, അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഈ ദിവസം ഞങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ വെഡിങ് ആനിവേഴ്സറിക്ക് സർപ്രൈസായിട്ട് കേക്ക് കൊണ്ട് തന്നതാണ് ഞങ്ങളുടെ ഫ്രണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ആനിവേഴ്സറി ഒന്നും അങ്ങനെ ആഘോഷിക്കാറൊന്നുമില്ല, എന്നത്തെയും പോലൊരു ദിവസം അങ്ങനെ നമ്മൾ കണക്കാക്കാറുള്ളൂ കേട്ടോ. പക്ഷേ ഇന്ന് ഈ ഫ്രണ്ട് സർപ്രൈസായിട്ട് നമ്മൾ എടപ്പള്ളിയിൽ വന്നിട്ടുണ്ട്. അപ്പം ഒന്ന് കാണണമെന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് വിളിച്ചതാണ്. പക്ഷെ നമുക്കിങ്ങനെ ഒരു കേക്കും കൂടെ കൊണ്ട് തന്നു കേട്ടോ. പെട്ടെന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോൾ അതേ നമ്മൾ MRA റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ അവിടെ ഇരുന്നിട്ട് പുറത്തുള്ള വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടത് കേട്ടോ. അപ്പോൾ അതേ നമുക്കിനി കേക്ക് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ MRA റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെയാണ് ഇത് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതേ ഫസ്റ്റ് നമ്മൾ നൈഫ് എടുത്ത് മാറ്റി ഇനി നമുക്ക് ആ കവറൊന്ന് പൊട്ടിച്ച് നോക്കാം. എന്ത് കേക്കാണെന്നൊന്നും അപ്പോൾ നമുക്ക് അറിയില്ല കേട്ടോ. ജസ്റ്റ് കേക്ക് എന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് ഏത് ഫ്ലേവറാണെന്നൊക്കെ നമുക്ക് പൊട്ടിച്ച് നോക്കുമ്പോഴേ അറിയുള്ളൂ. ഇതേ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നല്ലൊരു സൂപ്പർ കേക്കാണ് കേട്ടോ. അപ്പോൾ ഇത് പിസ്തയാണ് ഫ്ലേവർ വന്നിട്ടുള്ളത്. അപ്പോൾ പിസ്തയുടെ കുറേ ചെറിയ കട്ട് ചെയ്ത പീസ് ഇങ്ങനെ ക്രഷ്ഡ് പിസ്താസ് അതിന് അതിൻ്റെ പുറത്ത് ഇങ്ങനെ തൂവിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഫ്രണ്ട് കേട്ടോ. ആളുടെ പേര് തേജസ് എന്നാണ്. അപ്പോൾ അതായത് നമ്മൾ കേക്ക് കട്ട് ചെയ്യാനായിട്ട് പോവാണ്. ആൾ വീഡിയോ എടുത്തരാന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ആൾ വീഡിയോ ഒക്കെ എടുക്കുകയാണ്. അപ്പോൾ അതായത് നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. രണ്ടുപേരും ഒന്നിച്ച് നൈഫൊക്കെ പിടിച്ചിട്ട് ഇതേ നമ്മൾ ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ അതായത് നമ്മൾ കേക്ക് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കേക്ക് കഴിക്കുന്നത് കേട്ടോ. ഈ ഒരു ഫ്ലേവർ നമ്മൾ അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതേ നമ്മൾ കേക്ക് കഴിച്ച് നോക്കാൻ പോവാണ്. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല, നമുക്ക് കഴിച്ച് നോക്കാവേ. അപ്പോൾ ഇതേ നമ്മൾ ഇതാണ് നമ്മുടെ ഒരു പീസ് നമ്മളെടുത്തത്. അപ്പോൾ എനിക്കും വെച്ചതെന്നോ ഞാൻ പിന്നെ ചേട്ടനും കൂടെ ഷെയർ ചെയ്ത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൊടുത്തു. ഇനി ഇതേ നമ്മുടെ ഫ്രണ്ടിന് കേക്ക് കൊടുക്കാൻ പോവാണേ. അപ്പോൾ ആൾക്ക് നമ്മൾ കേക്ക് കൊടുത്തു. അപ്പോൾ ദേ നമ്മൾ ആ ഒരു പീസ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. മധുരം ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു പീസ് മാത്രമേ നമ്മൾ എടുത്തുള്ളൂ കേട്ടോ. അപ്പം നമ്മളങ്ങനെ കേക്കൊക്കെ കഴിച്ചിട്ട് ഇരുന്നിട്ട് നമ്മൾ അടുത്ത ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് പൊറോട്ടയും അതുപോലെ തന്നെ ബട്ടർ ചിക്കനും ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നല്ല ചൂട് സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയാണ് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തരി തരിയായിട്ട് നമ്മളിങ്ങനെ കടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതേ നമ്മുടെ ബട്ടർ ചിക്കനാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട്. എടുത്തിട്ടെനിക്ക് ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് തോന്നിയത്. അപ്പോൾ അതേ ഞാനൊരു പീസ് എടുത്ത് കഴിച്ചു നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പൊറോട്ട ഒത്തിരി ഇഷ്ടപ്പെട്ടു. കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചപ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സുഖം തോന്നിയില്ലായിരുന്നു ഇവിടുത്തേത്. പക്ഷേ ഇപ്രാവശ്യത്തെ പൊറോട്ട സൂപ്പറായിരുന്നു. അത് നന്നായിട്ടുണ്ടാക്കി നല്ല അടിച്ച് നമുക്ക് കൊണ്ട് തരില്ലേ, അത്രയ്ക്ക് സോഫ്റ്റ് ആൻഡ് എന്തായിരുന്നു പറയുക, നല്ല ചൂടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ ഞാനും ചേട്ടനും നമ്മൾ ലൈം ടീ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തേജസ് പറഞ്ഞത് നമ്മുടെ ബ്ലാക്ക് കോഫി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ഫ്രം കീർത്തി.